ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പ്രഭാഷണങ്ങളുടെ സമാഹാരമാണ് പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന പേരിൽ കേരളത്തിൻ്റെ പ്രമുഖ പരിഭാഷകൻ എൻ ശ്രീകുമാർ തയ്യാറാക്കിയ ഈ പുസ്തകം. 500-ൽ പരം പേജുകളുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ബുക്സ് ആണ്. 400 രൂപ വില വരുന്ന ഈ പുസ്തകം ആത്മാർത്ഥമായി ഭാരതത്തെ സ്നേഹിക്കുന്നവർക്കും രാജ്യത്തിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർക്കും ഒരു വഴിത്തിരിവും ഒരു വഴിവെളിച്ചവുമായി തീർച്ചയായും നിലകൊള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദേശീയം, വിദ്യാഭ്യാസം, ശാസ്ത്രം, സാങ്കേതികത, കല, സംസ്കാരം, ആരോഗ്യം, പ്രതിരോധം, സാമ്പത്തികം മുതലായ വിവിധ വിഷയങ്ങളിൽ കലാം നടത്തിയ ഊർജദായകവും പ്രചോദനാത്മകവുമായ 1000-ൽ പരം പ്രഭാഷണങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ സമാഹാരം വായനക്കാർക്ക് ഒരു മുതൽക്കൂട്ടാവും എന്നത് തീർച്ചയാണ്. എ പി ജെ പലപ്പോഴും തൻ്റെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ലക്ഷ്യസ്ഥാനത്തിലെത്തുന്നതുവരെ നിങ്ങൾ പരിശ്രമം അവസാനിപ്പിക്കരുത്, അതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം, നിരന്തരം അറിവ് സമ്പാദിച്ചുകൊണ്ടേയിരിക്കണം, കഠിനമായി പരിശ്രമിക്കണം, മഹത്തായ ജീവിതം സാക്ഷാത്കരിക്കാൻ വേണ്ട സ്ഥിരോത്സാഹമുണ്ടായിരിക്കണം തുടങ്ങിയ ഒരുപാട് വാക്കുകൾ കുട്ടികളെ സ്വപ്നം കാണാൻ പ്രചോദിപ്പിച്ചു, യുവാക്കൾക്ക് ലക്ഷ്യബോധവും സ്ഥിരോത്സാഹവും നൽകി, അങ്ങനെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയാർന്ന ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. എങ്കിലും 2020 ആവുമ്പോഴേക്കും ഈ ഭാരതം വികസിത രാഷ്ട്രമായി തീർന്നിരിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വലിയൊരു ആശയത്തെ ഭാരതത്തിന് നിറവേറ്റി കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ദുഃഖത്തോടെ ഓർക്കുകയാണ്. രാജ്യം വികസിത രാഷ്ട്രമാക്കി തീർക്കുക എന്നുള്ള വലിയ ഒരു സ്വപ്നത്തെ നിറവേറ്റാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെ മുഴുവൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പരാജയ മനോഭാവമുള്ളപ്പോൾ നിങ്ങൾ ഈ മഹത്തായ രാഷ്ട്രത്തിലെ ഒരു പ്രജയാണ് ഞാനും എന്നതിൽ ആഹ്ലാദം കണ്ടെത്തൂ എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ അമിതമായ സംഘർഷ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിവിധ തരം മതങ്ങളും ഭാഷകളിലുമുള്ള 100 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രമാണ് നമ്മൾ. ഈ ഗ്രഹത്തിൽ തുടർച്ചയായി ജനാധിപത്യമുള്ള ഏറ്റവും വലിയ നാടാണ് നമ്മുടേത്. ഈ അനുഭവത്തിൻ്റെ അനന്യശേഷി മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ല. ഈ മനോഹരമായ സന്ദേശം എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കൂ എന്ന് അദ്ദേഹം പ്രഭാഷണങ്ങളിൽ ആഹ്വാനം ചെയ്തു. എ പി ജെ ചോദിക്കുകയാണ്, നാം എന്തിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടണം? എത്ര പള്ളികൾ പണിതുയർത്തി, എത്ര മോസ്കുകൾ, എത്ര ക്ഷേത്രങ്ങൾ, ഇവയുടെയൊക്കെ പേരിൽ നാം ഓർമ്മിക്കപ്പെടുമോ? ഇല്ലേ ഇല്ല. ഐശ്വര്യവും സുരക്ഷിതവുമായ ഒരു ഭാവി രാജ്യത്തിന് വേണ്ടിയിട്ടും തലമുറകൾക്ക് വേണ്ടിയും പകർന്നു നൽകാനായാൽ മാത്രമേ നാം സ്മരിക്കപ്പെടുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് ദൈക്ഷണികവും വൈജ്ഞാനികവുമായ ചിന്തകളുടെ പ്രവാഹമാണ് എൻ ശ്രീകുമാർ തയ്യാറാക്കിയ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ എന്ന ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഓരോ വായനക്കാരനും ഒരു നിധി പോലെ കാണേണ്ട ഒരു പുസ്തകം തന്നെയാണിത്.